ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് എനിക്ക് ഓണത്തിന് കിട്ടിയ കുറച്ച് ഡ്രസ്സൊക്കെ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ച് വന്നതന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു തട്ടിക്കൂട്ട് പായസവും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് ആദ്യം പായസം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ചെറുപയറാണ്. എന്നിട്ട് അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഉണങ്ങല്ലരി പായസത്തിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. അതും ഒരു കപ്പാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും കഴുകിയിട്ട് നമുക്ക് കുക്കറിലിട്ടൊരു 4-5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതവിടെ കടന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാം, ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനൊരു 8 ക്യൂബ് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അലിയിപ്പിച്ചിട്ട് ശർക്കര പാനി തയ്യാറാക്കിയിട്ടുണ്ട്. വേണ്ടത് തേങ്ങയാണ്. തേങ്ങ എടുത്തിട്ട് പാലെടുക്കണം. അപ്പോൾ രണ്ട് തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എടുത്ത പാലിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോഴേക്കിതാ നമ്മളെ ചെറുപയറും അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് മൂന്നാം പാല്, ഏറ്റവും ലാസ്റ്റ് എടുത്ത പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ തിളപ്പിക്കാം. അപ്പോൾ അതാ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ശർക്കര പാനി അരിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ശർക്കരയിൽ കല്ലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് അരിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏലക്ക ചതച്ചതിട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ വെന്തോളും കടന്നിട്ട് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക. രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി വേവിക്കുക, നല്ല കുറുക്കിയെടുക്കുക. അപ്പോൾ പായസം നന്നായിട്ട് കുറുകി അതിൻ്റെ പരുവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ ഒന്നാം പാൽ, ഫസ്റ്റ് എടുത്ത വെള്ളമൊന്നും ചേർക്കാത്ത കട്ടി പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊഴിച്ചിട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിട്ട് അതും അതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പായസവും പപ്പടമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എനിക്ക് ഓണത്തിന് കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്മയുടെ വീട്ടിൽ നിന്നും. എന്താ അതുപോലെ ഇവിടെ നിന്ന് അമ്മ, എൻ്റെ അമ്മയും അച്ഛനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാനാണ്. അപ്പോൾ അതാ ഫസ്റ്റ് ടോപ്പ് കേട്ടോ. അപ്പോൾ അതാ ഈ കാണുന്ന ടോപ്പുണ്ട്. ഇതൊരു ഫീഡിങ് കുർത്തയാണ് കേട്ടോ. രണ്ട് സൈഡിലും എന്താ സിപ്പൊക്കെ വെച്ചിട്ടുള്ളൊരു കുർത്തയാണ്. അപ്പോൾ ഈ പാല് കൊടുക്കുന്ന അമ്മമാർക്കൊക്കെ ഈ ടോപ്പ് നല്ല ഉപകാരമായിരിക്കും. പിന്നെ അതാ അത് അടുത്ത ടോപ്പ് ഇതാ കേട്ടോ. ഇതൊരു ബ്ലാക്കിൽ ഗോൾഡൻ കളർ വർക്കൊക്കെ ഉള്ള ടോപ്പാണ്. ഇത് ഞാൻ മീഷോന്ന് വരുത്തിയതാണ് കേട്ടോ. മീഷോന്ന് വരുത്തിയത് 400 something എത്രയായിരുന്നു ഇതിനൊന്ന് റേറ്റ്. നല്ലൊരു ടോപ്പാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലൊക്കെയാണ്. അപ്പോൾ ഇതാ മൂന്നാമത്തെ ടോപ്പ്. ഇത് ഞാൻ ഒലിവിയ എന്ന് വരുത്തിയ ടോപ്പാണ് കേട്ടോ. 499 രൂപ. അങ്ങനെ പോൾക്കാ ടോപ്സൊക്കെ ആയിട്ടുള്ളൊരു ടോപ്പാണ്. ഇത് ഞാൻ ഓണത്തിന് വേണ്ടി വരുത്തിയതാണ്. പക്ഷെ ഓണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് കൈയ്യൊക്കെ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതാ അടുത്ത ടോപ്പ്, ഒരു പിങ്ക് കളർ ടോപ്പാണ് കേട്ടോ. അപ്പോൾ എന്താ ഇത്, ഞാൻ ഇത് ഒലിവിയെന്ന് വരുത്തിയതാണ്. ഈ രണ്ട് ടോപ്പ് ഒരുമിച്ചാണ് വരുത്തിയത്. ഇതിന് 599 രൂപയാണ്. അപ്പോൾ ഇതിന് അടിയിലും രണ്ട് സൈഡിലും കൈയിനൊക്കെ ഫ്രില്ലുണ്ട്, നെക്കിലൊക്കെ നല്ല ഫ്രില്ലുള്ള ടോപ്പാണ്. നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് കേട്ടോ. ഒലിവിയയിലെ ടോപ്പുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ടോപ്പുകളാണ്, നല്ല ഭംഗിയുള്ള ടോപ്പുകളാണ് കേട്ടോ. പിന്നെ അതായത് അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് എടുത്തുന്ന ഒരു ടോപ്പാണ്. ഇതൊരു സാധാ ടോപ്പാണ് കേട്ടോ, വലിയ വർക്കൊന്നുമില്ല.
പിന്നെ ഇതാ അടുത്ത ടോപ്പ് ഒരു ഹാഷ് കളറൊക്കെ ആയിട്ടാണ്. ഇതും അടിയിൽ ഫ്രില്ലൊക്കെയുള്ള ടോപ്പാണ് കേട്ടോ. റയോണിൻ്റെ തുണിയാണ്. ഇതൊക്കെ വലിയ മാമൻ്റെ വീട്ടിൽ നിന്ന് അമ്മായി എടുത്ത് വന്നതാണ്. പിന്നെ അതാ ഈ ടോപ്പ് അമ്മായി എടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് റയോണിൻ്റെ തുണിയാണ്. കുറച്ച് ലെങ്കലൊരു ടോപ്പാണ്. ബ്ലാക്കും റെഡും അങ്ങനെ ഒരുപാട് കളറുകളുടെ ടോപ്പാണ്. ഇതാ അടുത്ത ടോപ്പ് ബ്ലാക്കും വൈറ്റും ലൈൻ ആയിട്ടുള്ളൊരു ടോപ്പാണ്. ശരിക്കും കണ്ട നമ്മൾ സീബ്രനെ പോലെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ നിന്ന് അമ്മ എടുത്തതാണ്. ഇതൊക്കെ ചെറിയ റേറ്റിലുള്ള ടോപ്പുകളാണ് കേട്ടോ. പിന്നെ അടുത്തൊരു ടോപ്പ്, അത് മെറൂൺ കളറിലൊരു ടോപ്പാണ്. ഇത് ചെറിയ ടോപ്പാണ്. ലെങ്ത് കുറഞ്ഞ ജീൻസിലൊക്കെ ഇടാൻ പറ്റുന്ന മോഡൽ ടോപ്പാണ്. ഇതൊക്കെ അമ്മമ്മ എടുത്തുന്ന ടോപ്പാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ നല്ല സോഫ്റ്റാണ്. നല്ല ഇടാനൊക്കെ നല്ല സുഖമുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആ ബ്ലാക്കും പിന്നെ ആ ബ്ലൂ ഫസ്റ്റ് കണ്ട ഫീഡിങ് കുർത്തി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിലൊക്കെ ഷെയ്പ്പ് ആക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി അതൊക്കെ നേരെയാക്കിയിട്ട് ഇടണം. അപ്പോൾ ഇന്ന് ചിന്നുവിൻ്റെയും ഹരീഷിൻ്റെയും എൻഗേജ്മെൻറ്റിൻ്റെ ആനിവേഴ്സറി, ഫസ്റ്റ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.